ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് ഷഫീഖ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി. പ്ലസ് വൺ സയൻസ് കോഴ്സിന് പ്രവേശനം നേടിയ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സയൻസ് കോഴ്സിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. എസ് എൽ സി പഠനത്തിന് ശേഷം വളരെയേറെ പ്രതീക്ഷകളോടെ നമ്മുടെ കുട്ടികൾ പ്ലസ് വണ്ണിന് അഡ്മിഷനെ നേടുകയും പ്ലസ് വൺ പ്ലസ് ടു എന്ന രണ്ട് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ഭാവിയിൽ ചില നേട്ടങ്ങളൊക്കെ നേടണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ പത്താം ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായി ഈ രണ്ട് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു കോഴ്സുകൾക്ക് എന്താണ് പ്രത്യേകത? നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ച പോലെയുള്ള ഒരു പഠനമാണോ ഇനി പ്ലസ് വൺ പ്ലസ് ടു രണ്ട് വർഷം നമ്മൾ പഠിക്കേണ്ടത്? അതല്ല, ചില മാറ്റങ്ങളൊക്കെ വേണോ? പഠന രീതിയിൽ ചില ചേഞ്ചസ് ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പത്താം ക്ലാസ്സിലെ നമ്മൾ ഏകദേശം എല്ലാ വിഷയങ്ങളെയും എ പ്ലസും എല്ലാ അതിനടുത്തും നേടിക്കൊണ്ട് സയൻസ് കോഴ്സ് പഠിക്കുന്നത് ഭാവിയിൽ നല്ലൊരു നിലയിലെത്തണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അതിന് ഒരുപാട് കോഴ്സുകളുടെ സാധ്യതകളുണ്ട് നമ്മുടെ മുമ്പിൽ. അതെല്ലാം എടുക്കണമെന്ന് ഓരോരുത്തരുടെ മനസ്സിലും ചിലപ്പോൾ ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങളെ സാധൂകരിക്കുന്നതാണ് ഈ രണ്ട് വർഷത്തെ കോഴ്സ്. ആദ്യമേ പറയട്ടെ, പത്താം ക്ലാസ് പോലത്തെ ഒരു പഠനത്തിന്റെ ഭാഗമല്ല പ്ലസ് വൺ പ്ലസ് ടു, തികച്ചും വ്യത്യസ്തമാണ്. നമ്മളെ ഈ രണ്ട് വർഷത്തെ കോഴ്സിന്റെ റിസൾട്ടാണ് നമ്മളെ ഫ്യൂച്ചർ. അത് പ്രത്യേകം നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും തിരിച്ചറിയണം. രണ്ടു വർഷത്തെ ഈ കോഴ്സിന് നമുക്ക് പരമാവധി വാങ്ങിക്കാവുന്ന മാർക്ക് 1200 മാർക്കാണ്. അപ്പോൾ പ്രവേശനം നേടിയ ആ വർഷം മുതൽ പ്ലസ് ടുവിൻ്റെ പരീക്ഷ കഴിയുന്നത് വരെയുള്ള പഠന പ്രക്രിയയാണ് രണ്ട് വർഷത്തെ ഈ കോഴ്സ്. അതിൽ നമുക്ക് മൊത്തത്തിൽ വാങ്ങാവുന്ന പരമാവധി മാർക്ക് 1200. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ സ്കൂളുകൾ തുറക്കുന്നില്ല. ഈ അക്കാദമിക് വർഷത്തിൽ ഏറിയ ഭാഗവും കഴിഞ്ഞുപോയി. നമ്മളെ മുമ്പിൽ ഇനി ഓൺലൈൻ പഠനവും അതോടൊപ്പം സ്കൂൾ തുറക്കുന്ന അവസരത്തിലുള്ള പഠനവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഓരോ കുട്ടികളും അവരുടെ ഭാവി ആലോചിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാവണം. നമ്മളെ രണ്ടു വർഷത്തെ കോഴ്സിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സിലബസാണ്. നാഷണൽ ലെവൽ സിലബസാണ് ഹയർ സെക്കൻഡറി ഫോളോ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, നമ്മൾ രണ്ട് വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന ഓൾ ഇന്ത്യ ലെവൽ പരീക്ഷകളാണ് നീറ്റ്, JEE പോലത്തെ എക്സാമ്പിൾ. ഇന്ത്യയിലെ 1,300,000 കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ് നീറ്റ്. അതിൻ്റെ സിലബസ് ഇന്ത്യ ഒട്ടാകെ ഒരൊറ്റ ബുക്കാണ് NCERT ഇറക്കുന്ന ബുക്ക്. അത് തന്നെയാണ് നമ്മളെ പ്ലസ് ടുവും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമായി നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും തിരിച്ചറിയേണ്ടത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് ഓൾ ഇന്ത്യ ലെവലിലെ ഒരു കോമ്പറ്റീഷന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ത്യ ഒട്ടാകെയുള്ള കുട്ടികളുമായിട്ടുള്ളൊരു ഒരു മത്സരമാണ് ഇവിടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതിനുള്ള സിലബസ് ആകുമ്പോൾ അതിന് കുറച്ച് കട്ടി കൂടും. അത് ആദ്യമായി തിരിച്ചറിയണം. ഇങ്ങനെ കട്ടിയുള്ളൊരു സിലബസ് പഠിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൃത്യമായിട്ടും അതുപോലെ നല്ല ചിട്ടയോടും കൂടി ഒരു പഠനം നടത്താൻ സഹായിക്കണം. ആ ചിട്ടയായ പഠനത്തിൻ്റെ റിസൾട്ടാണ് രണ്ട് വർഷത്തിനുശേഷം നമുക്ക് ലഭിക്കുക. എല്ലാ ദിവസവും കഴിവിൻ്റെ പരമാവധി ഓരോ കുട്ടിയും അവൻ്റെ പഠന പ്രക്രിയയിൽ ഏർപ്പെടണം. കാരണം പ്ലസ് വൺ പ്ലസ് ടു ഒന്നിച്ചുള്ള മാർക്കാണ് 1200 മാർക്ക്. അപ്പോൾ ഒരു വർഷം മോശമായി കഴിഞ്ഞാൽ അത് മൊത്തം മാർക്കിനെ ബാധിക്കും. അതുകൊണ്ട് അഡ്മിഷൻ നേടിയ ആ സമയം മുതൽ തന്നെ
2022 മാർച്ചിലെ പരീക്ഷ കഴിയുന്നത് വരെ നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം നടത്തണം. നമ്മുടെ സയൻസിൽ പ്രധാനമായിട്ടും 4 കോർ സബ്ജക്റ്റുകൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, അതിന് പുറമെ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും. എല്ലാ വിഷയത്തിനും 200 മാർക്ക് വീതമാണ്, 2 വർഷം കൂടി, അങ്ങനെ 200 × 6 1200 മാർക്ക്. അതിലെ ആദ്യ വർഷം, 1ാം വർഷം ഈ 6 വിഷയങ്ങളും പഠിക്കണം. അതിൽ പ്രാക്ടിക്കൽ ഉണ്ടാവില്ല, തിയറി മാത്രമേ ഉള്ളൂ. 1ാം വർഷത്തിലെ ലാംഗ്വേജ് ഇംഗ്ലീഷ് 100 മാർക്കിനാണ് പരീക്ഷ, 80 മാർക്ക് എഴുത്തു പരീക്ഷയും 20 മാർക്ക് സിഇ മാർക്കുമാണ്. കുട്ടിയുടെ കഴിവുകൾ പരിശോധിച്ച് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ നടത്തിയിട്ട് ഇടുന്ന മാർക്കാണ് സിഇ മാർക്ക്. അങ്ങനെ 80 എഴുതി വാങ്ങുന്നതും 20 സിഇ മാർക്കും ഇംഗ്ലീഷ് 100, അതുപോലെ തന്നെ ലാംഗ്വേജിനും 100 മാർക്ക് തന്നെയാണ്, 80 എഴുതുന്നതും 20 സിഇ മാർക്കും. പിന്നീട് വരുന്ന കോർ സബ്ജക്റ്റുകളായ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ 4 വിഷയങ്ങൾക്ക് 60 മാർക്ക് വീതമാണ് എഴുതി വാങ്ങുന്നത് +1, 20 മാർക്ക് വീതം സിഇ മാർക്കും. അങ്ങനെ വരുമ്പോൾ 2 ലാംഗ്വേജുകൾക്ക് 100 മാർക്കും 4 കോർ സബ്ജക്റ്റുകൾക്ക് 80 മാർക്ക് വീതവും വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ +1 വാങ്ങേണ്ട ടോട്ടൽ മാർക്ക് 520 മാർക്കാണ്. അപ്പോൾ നമ്മൾ 1ാം വർഷം അഡ്മിഷൻ നേടി സയൻസ് ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ കുട്ടികൾ 520 മാർക്കിനാണ് 1ാം വർഷത്തെ പഠനം നടത്തുന്നത്. അതിലെ ഓരോ വിഷയങ്ങളും അതിൻ്റെതായ പ്രാധാന്യത്തിൽ പഠിക്കണം. നമ്മുടെ മുമ്പിൽ A+ അല്ല പ്രധാനം, 520ൽ 520 മാർക്കും സ്കോറ് ചെയ്യുക എന്നാണ് പ്രധാനം. ഏറ്റവും പരമാവധി മാർക്കുകൾ വാങ്ങിക്കാൻ നമ്മൾ ഏറ്റവും കഠിനമായ ശ്രമം നടത്തണം. അതുകൊണ്ട് +1 പ്രവേശനം നേടിയ, സയൻസ് ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ എൻ്റെ എല്ലാ കൂട്ടുകാരും ഏറ്റവും നന്നായി പഠിക്കാൻ തയ്യാറാവുകയും ഈ പറഞ്ഞ 520ൽ 520 മാർക്കും വാങ്ങിക്കാനുള്ള ശ്രമം നടത്തണം. അതുകൊണ്ട് എൻ്റെ എല്ലാ സയൻസ് പ്രവേശനം നേടിയ കൂട്ടുകാരും സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായ ഒരു പഠന പ്രക്രിയ തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് ഈ മാർക്കുകൾ വാങ്ങാനുള്ള ശ്രമം നടത്തണം. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പോലുള്ള കെമിസ്ട്രി അല്ല, ഫിസിക്സ് അല്ല, മാത്തമാറ്റിക്സ് അല്ല, ബയോളജി അല്ല നമ്മളിവിടെ കാത്തിരിക്കുന്നത്. ഡൽഹിയിലെ, ഒറീസയിലെയും ഉത്തർപ്രദേശിലെയും കുട്ടികൾ പഠിക്കുന്ന അതേ വിഷയം തന്നെയാണ് നമ്മളെ കേരളത്തിൽ നമ്മൾ പഠിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ +2 കഴിഞ്ഞാൽ എഴുതാൻ പോകുന്ന 2 പ്രധാന പരീക്ഷയാണ് നീറ്റും ജെഇയും. അതിനെല്ലാ സിലബസും ഇന്ത്യ ഒട്ടാകെ ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ കുട്ടികൾ പുറകോട്ട് പോകരുത്. കഴിഞ്ഞ ദിവസം നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പേപ്പറിൽ. ഓൾ ഇന്ത്യ ലെവലിൽ 12ാം റാങ്കാണ് കേരളത്തിലെ 1ാം റാങ്ക്. അതിനർത്ഥം ഇന്ത്യയിലെ മുഴുവൻ കുട്ടികൾ, 13 ലക്ഷത്തിലധികം കുട്ടികൾ ഇതേ പരീക്ഷയിൽ, കേരളത്തിലെ 1ാം റാങ്ക് ഇന്ത്യ ഒട്ടാകെ പരിഗണിക്കുമ്പോൾ 12ാം റാങ്കാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ആസൂത്രണത്തോടുകൂടെ പഠനം നടത്താൻ തയ്യാറാവണം. ഇത് നമ്മളെ രക്ഷിതാക്കളും നമ്മളെ കുട്ടികളും തിരിച്ചറിയണം ആദ്യഘട്ടം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഞാൻ പഠിക്കാൻ പോകുന്നത് ചെറിയൊരു കാര്യമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷകളൊക്കെ എഴുതേണ്ട 2 കൊല്ലത്തെ കോഴ്സാണ് എൻ്റെ മുമ്പിലുള്ളത്. അതിന് കൃത്യമായ ചിട്ടയുള്ള പഠനം ആവശ്യമാണ്. അതുകൊണ്ട് +1 520 മാർക്കിനുള്ള എൻ്റെ പരീക്ഷയിൽ 520 മാർക്കും ഞാൻ നേടുമെന്ന ഉത്തമ ബോധ്യം എല്ലാ കുട്ടികളുടെ മനസ്സിലുണ്ടാകും. സിഇ മാർക്കിന് ക്ലാസ്സിൽ യൂണിറ്റ് ടെസ്റ്റ് നടത്തും, അസൈൻമെൻ്റ് ഉണ്ടാവും, സെമിനാർ ഉണ്ടാവും, മറ്റു ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഒരു കുട്ടിയെ എങ്ങനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സിഇ മാർക്ക് 20 മാർക്ക് ഓരോ വിഷയത്തിനും നൽകുക. അത് കുട്ടിയുടെ അച്ചടക്കമാവാം, കുട്ടിയുടെ പ്രകടനമാവാം, പിന്നെ കുട്ടി ടീച്ചേഴ്സിനോടുള്ള പെരുമാറ്റമാവാം, സ്കൂളിലേക്ക് നേരത്തെ വരുന്നതാവാം. ഒരുപാട് ഇവാലുവേഷൻ ടൂളുകളുണ്ട്. എല്ലാ ടൂളുകളും കൂടിയും പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ആ 20 മാർക്ക് ലഭിക്കുക. അതും എല്ലാ കുട്ടികളും മുഴുവൻ മാർക്കും നേടാൻ ശ്രമം നടത്തണം. അത് കഴിഞ്ഞ് +2 എത്തുമ്പോൾ നമ്മളെ മുമ്പിൽ 1200ലേക്ക് 520 കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ മുമ്പിൽ 680 മാർക്കുണ്ട്. ആ 680 മാർക്ക് നേടേണ്ടത് +2 ആണ്. അപ്പോൾ ഒരു കുട്ടി
തുടർച്ചയായ പഠനം നടത്തണം. കാരണം പ്ലസ് വണ്ണിലെ 520 മാർക്ക് കൂട്ടിയിട്ടാണ് പ്ലസ് ടുവിൽ ഒന്നായിട്ട് റിസൾട്ട് വരിക. 680 മാർക്കിൻ്റെ പ്ലസ് ടു പരീക്ഷയിൽ മേൽ പറഞ്ഞ പോലെ ഇംഗ്ലീഷിന് 100 മാർക്ക്, 80 എഴുതി വാങ്ങുന്നതും 20 സി മാർക്കും, സെക്കൻഡ് ലാംഗ്വേജിന് 100 മാർക്ക് 80 എഴുതി വാങ്ങുന്ന എക്സാമിന് 20 സി മാർക്കും, ബാക്കി 60 വീതം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, 20 വീതം അതിൻ്റെ സി മാർക്ക്. അതിന് പുറമേ 40 മാർക്ക് വീതം പ്രാക്ടിക്കലാണ്. പ്ലസ് ടുവിനാണ് പ്രാക്ടിക്കൽ വരുന്നത്, പ്രാക്ടിക്കൽ എക്സാം. അതിൽ ഫിസിക്സിന് 40 മാർക്ക്, കെമിസ്ട്രിക്ക് 40, ബയോളജി, സോളജി 20, ബോട്ടണി 20, പിന്നെ മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ 40 മാർക്ക്. അങ്ങനെ 160 മാർക്ക് പ്രാക്ടിക്കലിൽ, 80 മാർക്ക് ലാംഗ്വേജിലെ സി മാർക്ക്, ബാക്കി വരുന്ന 240 മാർക്ക് കോർ സബ്ജക്റ്റുകൾ എഴുതി വാങ്ങണം. അങ്ങനെ മൊത്തത്തിൽ 680. അങ്ങനെ 680 മാർക്ക് സെക്കൻഡ് ഇയറിലും 520 മാർക്ക് ഫസ്റ്റ് ഇയറിലും കൂടി ചേർന്നാൽ 1200 മാർക്കിന് നമ്മൾ രണ്ട് കൊല്ലത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കണം, ഞാൻ പഠിക്കാൻ പോകുന്ന കോഴ്സ് ഓരോ കുട്ടിയുടെ മനസ്സിലും വേണം. 1200 മാർക്കിനുള്ള 2 വർഷത്തെ കോഴ്സാണ്. ഈ 2 വർഷത്തെ കോഴ്സിൻ്റെയും സിലബസാണ് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് എഴുതാൻ പോകുന്ന നീറ്റ് എക്സാമിനും മറ്റു കോമ്പറ്റിറ്റീവ് എക്സാമിനും വരിക. അഥവാ പ്ലസ് വണ്ണിലെ 1 മുതലുള്ള ചാപ്റ്ററും പ്ലസ് ടുവിലെ 1 മുതൽ ചാപ്റ്ററും എല്ലാം അടങ്ങിയ സിലബസാണ് കോമ്പറ്റിറ്റീവ് എക്സാമിനുണ്ടാവുക. പ്ലസ് വൺ പ്ലസ് ടു തിയറി മാർക്ക് വാങ്ങുന്നതിന് പുറമെ ആ കോമ്പറ്റിറ്റീവ് എക്സാമുകൾ എഴുതാനുള്ള ഒരു പ്രിപ്പറേഷനും കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ നടത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, 10ാം ക്ലാസ്സിൽ വ്യത്യസ്തമായിട്ട് ഒരു ഓൾ ഇന്ത്യ ലെവൽ, ഒരു നാഷണൽ ലെവലിലുള്ള ഒരു സിലബസാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഗൗരവം ആദ്യമേ കുട്ടികളും രക്ഷിതാക്കളും ഉൾക്കൊണ്ടു വേണം പഠിക്കാൻ. അതുകൊണ്ട് ചിട്ടയായ, കൃത്യമായ, ആസൂത്രണത്തോടു കൂടിയുള്ള പഠനം നടത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യമല്ല. ഇതിന് പുറമേ നിങ്ങൾക്ക് NSS ചേരാം, മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാം. അതിനുള്ള ബോണസ് മാർക്കുകൾ, സംസ്ഥാന തലത്തിലെ വർക്ക് എക്സ്പീരിയൻസ്, ശാസ്ത്രമേള പോലത്തെ അവസരങ്ങൾ, അതുപോലെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ ആയിട്ടുള്ള നമുക്കുള്ള ബോണസ് മാർക്കുകൾ ലഭിക്കും. ഇതെല്ലാം നേടിക്കഴിഞ്ഞാലേ നമുക്ക് തുടർ പഠനത്തിന് ഒരു ഉന്നതമായ കോളേജിലോ ഉന്നതമായ ഒരു സ്ഥാപനത്തിലോ നമ്മളെ ഭാവി സുരക്ഷിതമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളും നമ്മൾ പഠിക്കുന്ന സിലബസിൻ്റെ വ്യാപ്തി ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും മികച്ച പഠനം നടത്താൻ തയ്യാറാവണമെന്നാണ് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് എല്ലാവരും കഠിനമായ പഠനത്തിന് തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക്സ്.